Sandra Thomas ne ariyathavaru valare churukkumayirikkum. She is a producer, film producer, and nammude aamin sakrida garbhinigal and aad idilokke athyavashyam nalla kidan role galum ivaru cheyittundu. So Sandra Thomas ne endanengilum oru vaadu verukku arinnundu. Ivarku oru YouTube channel undu, Supernatural Family എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ്. ഏകദേശം ഒരു 184,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 10,800 അടുപ്പിച്ച് 741 വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം ഇടാറുണ്ട്. അപ്പൊ അമ്മയും മക്കളും കൂടിയാണ് ഇടാറ്, രണ്ട് കുട്ടികളുണ്ട്. സോ ഇവരിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ ഇവർ പറയുന്നത് 35th ലൈവ് ആട്ടോ അവരുടെ, സ്പെഷ്യൽ അനൗൺസ്മെന്റ് എന്നാണ് അവർ പറയുന്നത്. രണ്ടു ദിവസം മുമ്പാണ് ലൈവ് ഇട്ടത്. ഇപ്പൊ ലൈവ് എന്താ നോക്കാം നമുക്ക്. ലാസ്റ്റ് ലൈവ്, ഓ ലാസ്റ്റ് ലൈവ് എന്താന്ന് ചോദിക്കുന്നത്. അപ്പൊ ഓക്കെ, കാര്യത്തിലേക്ക് വരട്ടെ. അപ്പൊ ഒരുപാട് ആൾക്കാർ രണ്ടാഴ്ചയായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നല്ല ഭയങ്കര കുട്ടിയാണ്, 6, 6, 4, I love you. ആ രണ്ട് ഹാർട്ട് അയച്ചിട്ടുണ്ട് അല്ലേ. ആ ഓക്കെ, ഒരു മേജർ അനൗൺസ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോ, അമ്മയും കുട്ടികളും ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ആ കുട്ടികൾ കമന്റ്സ് വളരെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഏജിലും അവർക്ക് അത് കൃത്യമായിട്ട് ഫോണിൽ നോക്കി കമന്റ്സ് പോകുന്ന ഒരു ഇതറിയാം. ഇപ്പൊ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ്സ് ചറപറ ചറപറ എന്ന് പോവും. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, ലൈവിന് ആളുകൾ കണ്ടിന്യൂസ് ലൈവ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈവിന് വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ലൈവ് വരുമ്പോൾ തന്നെ അതിൽ എന്താ പറയുക, കൗണ്ട് വളരെ കൂടുതലായിരിക്കും കാണുന്ന വ്യൂവേഴ്സിൻ്റെ. അപ്പോൾ വരുന്ന കമൻസിൻ്റെ അളവും കൂടുതലായിരിക്കും. നമുക്ക് തന്നെ ചിലപ്പോൾ, ഞാൻ തന്നെ ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാറ് വരുന്ന കമൻറ്റുകൾ വായിക്കാനാണ്, മെസ്സേജുകൾ വായിക്കാനാണ്. സോ ഈ കുട്ടികൾ ഇത്രത്തോളം ഷാർപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ, എസ് ഇങ്ങനെ ഇട്ടു, ഇന്ന കാര്യം ഇട്ടു എന്നുള്ളത് വളരെ ഷാർപ്പായിട്ട് കീനായിട്ട് വാച്ച് ചെയ്തിട്ട് കമൻസ് വരെ അവർ വായിക്കുന്നുണ്ട്. സോ ദേ ആർ യൂസ് ടു ഇറ്റ്, ദേ ആർ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സോ ഇത് എന്താ പറയുക, ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇവർ ഒരുപാട് കാലമായിട്ട് കുട്ടികളും അമ്മയും വീട്ടുകാരും ആയിട്ടുള്ള ലൈവും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ കിഡ്സ് ആർ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. ഓക്കെ, അവർക്ക് എങ്ങനെയാണ്, എന്താണ് ലൈവ്, എന്താണ് വീഡിയോ, എന്താണ് വ്ളോഗ്, എന്താണ് കമൻസ് എങ്ങനെയാണ് അത് വായിക്കുന്നുണ്ട്, എല്ലാം ഇവർ എല്ലാം അഡാപ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഇവർ പറയണത് നോക്കാം. We4Civil എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മുടെ മലപ്പുറം മഞ്ചേരിയിൽ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് കെ ആർ ബേക്കറിയുണ്ട്. അതിനോട് ചാരിയിട്ടുള്ള ബിൽഡിംഗിലാണ് We4Civil എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. We4Civil എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഡെഡിക്കേറ്റഡ് ടു സിവിൽ മീൻ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ പോലുള്ള തസ്തികകളിലേക്ക് കേരള PSC ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്ത് ഒരു ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടി We4Civil എന്ന സ്ഥാപനം മഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻ ബുക്ക് പബ്ലിഷ് ചെയ്ത് We4Civil ടീം ഓൾറെഡി അവരുടെ ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻ വർഷത്തെ പരീക്ഷകൾ ക്രാക്ക് ചെയ്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. സോ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പറഞ്ഞുതരും. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. രണ്ടാഴ്ചയായിട്ട് അമ്മ കണ്ടു. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, രണ്ടാഴ്ചയായിട്ട് നമ്മളിപ്പോൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരുപാട്. എനിക്ക് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇത്രയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒത്തിരി പേര് എന്ത് പറ്റി, വയ്യായി ഉണ്ടോ, സുഖമില്ലേ, പിള്ളേർക്ക് എന്ത് പറ്റി, പിള്ളേരെ കാണാത്തത് എന്താ, പിള്ളേർക്ക് പിള്ളേരെ കാണാനിട്ടൊരു സുഖമില്ല, എന്ത് പറ്റി, എന്തെങ്കിലും ഒരു ഒരു ഫോട്ടോ എങ്കിലും ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, യൂഷ്വൽ തിങ്സ് ആണ് കേട്ടോ. നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കും. ഞാൻ തന്നെ വീഡിയോ ഇടാൻ ഒന്ന് വഴുകി കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും, എന്താ വീഡിയോ ഇടാൻ വഴുകിയതെന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. സോ ഇവർ രണ്ടാഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിൽ, അതും ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ചാനലും കൂടി ആവുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും എന്താ കാര്യം എന്നുള്ളത്. സോ ഷീസ് ഗോയിങ് ടു റിവീൽ ദി സീക്രട്ട്, എന്താണ് സംഗതി, അനൗൺസ്മെന്റ് എന്താന്ന് പറയാൻ പോവാണ്. ബേസിക്കലി ഞാൻ വീഡിയോസ് നിർത്തുവാണ്. നിർത്തുന്നു വെച്ചാൽ പൂർണ്ണമായിട്ട് നിർത്തുകയല്ല, അപ്പം ഞാൻ നിർത്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് എന്നുള്ളത്. കാരണം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിത് തുടങ്ങിയപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്.
പിള്ളേർ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഞാൻ ഇത് പയ്യെ നിർത്തും. കാര്യം അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഉണ്ടല്ലോ. നമ്മൾ എത്ര പേര് ഇവരെ ഇഷ്ടപ്പെടുന്നു, എത്ര പേര് ഇവർ മൂലം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് പല വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കാം, പക്ഷെ ഇതിനേക്കാളും ഒക്കെ വലുത് എൻ്റെ പിള്ളേരുടെ പ്രൈവസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അയ്യോ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ വെയിറ്റ് വേണ്ട. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് കുട്ടികളുടെ പ്രൈവസി കണക്കിലെടുത്തിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുകയാണ്, നിർത്തുകയാണ്. മീൻസ് അവര് ഇനി അങ്ങനെ അത്ര ആക്റ്റീവ് ആവില്ല. വൺസ് ഇൻ എ വൈൽ വരും, അവർ വീഡിയോസ് ഇടും, ദാറ്റ്സ് ഇറ്റ്. അതിൽ കൂടുതൽ അവർ ചെയ്യാനൊന്നും ഇനി പോകുന്നില്ല. റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല, ലൈവ് ഉണ്ടാവില്ല, വീഡിയോസ് ഉണ്ടാവില്ല, വ്ളോഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്ന പ്രൈം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രൈവസി തന്നെയാണ്. സോ ആസ് എ മദർ, ആസ് എ പാരന്റ്, അവരുടെ സോൾ ഡിസിഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ മലയാളം യൂട്യൂബ് ചാനലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ഇതേപോലത്തെ കുട്ടികളെ വെച്ചിട്ടുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് വളരെ ആക്റ്റീവായിട്ട് വ്ളോഗും വീഡിയോസും ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ കുട്ടികളെ വെച്ച് ചെയ്യുന്നവരുണ്ട്, പ്രഗ്നൻസി മുതൽ അങ്ങോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നവരുണ്ട്. സോ എല്ലാവർക്കും അത്യാവശ്യം വ്യൂവർഷിപ്പും ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഫാമിലി വ്ളോഗേഴ്സ് ആവുമ്പോൾ ഒരു പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മളെപ്പോൾ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ പ്രൈവസി കൺസേൺ ആയിട്ട് വേറൊരാളുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ പ്രൈവസിക്ക് ഇടിച്ചു കയറുന്ന പോലെയുള്ള ഒരു വീഡിയോ ആണ് അത് എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാതിരിക്കുക തന്നെയാണ് ബെറ്റർ. ഓക്കെ, പിന്നൊക്കെ ആളുകളുടെ ഇഷ്ടമാണ്, അവരവരുടെ ചാനൽ, അവരവരുടെ ഇഷ്ടങ്ങൾ, അവരവരുടെ കണ്ടന്റ് തോട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ആളുകൾ കീനായിട്ട് നമ്മുടെ പ്രൈവസിയിൽ കയറാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു സർഫസിൽ തന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ കണ്ടിട്ട് ഒഴിവാക്കും. അല്ല, നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് പ്രൈവസിയിൽ വെക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് അതെന്ത് ചെയ്യും, അതിരുന്ന് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നെ പോലുള്ള റിയാക്ഷൻ ചാനലുകൾ, ട്രോൾ പേജുകൾ, മീം പേജുകൾ, ഇവരൊക്കെ എടുത്ത് ഓഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ പറയും. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ഫാമിലി വ്ളോഗ് ഇട്ട ആൾക്ക് പറ്റില്ല, അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ വാട്ട് ഷീ ഹാവ് ഷീ ഈസ് ഗോയിങ് ടു ഡു ഈസ് ലൈക്ക് പെർഫെക്റ്റ് എന്നേ എനിക്ക് പേഴ്സണലി തോന്നുന്നു കേട്ടോ. കാരണം ചെയ്യേണ്ടവർക്ക് വ്ളോഗും കാര്യങ്ങളും കുട്ടികളുമായിട്ട് മുന്നോട്ട് പോവാം, നോ വെരീസ്. പക്ഷെ ഇവിടെ അവരെടുത്തൊരു സ്റ്റാൻഡ്, കാരണം അവർക്ക് മനസ്സിലായി കുട്ടികൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവരുടെ ഇൻവോൾവ്മെന്റ് കൂടുന്നുണ്ട്, അവരുടെ ചോദ്യങ്ങൾ കൂടുന്നുണ്ട്. ആൻഡ് ദേ ആർ സ്റ്റാർട്ടിങ് ലൈക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്, പഠിച്ചു വരുന്നുണ്ട്, കമന്റ്സ് വായിക്കുന്നുണ്ട്, വീഡിയോസ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയുന്നുണ്ട്, വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ട്, വ്യൂവർഷിപ്പിനെ കുറിച്ച് അറിയുന്നുണ്ട്. സോ ഇത് ഇവരുടെ പ്രൈവസിയെ ബാധിക്കും എന്നുള്ള അവരുടെ 100% അവരുടെ ഒരു കൺസേൺ ആണ്. കാരണം നാളെ പുറത്തിറങ്ങുന്ന സമയത്ത് ഓക്കെ വ്ളോഗ് ചെയ്യുന്ന കുട്ടിയാണ്, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നാളെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കൺസിഡറേഷൻ ആ കുട്ടിക്ക് അവർ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഫേക്ക് ആയിട്ട് കുട്ടികളോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റിയൽ ലൈഫിലെ റിയാലിറ്റി വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗേഴ്സൊക്കെ. സോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ നാളെ അത് അവരുടെ പ്രൈവസിയിൽ വരെ വേറൊരാൾ ചോദ്യം ചെയ്യുന്ന രീതിയിലാവാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു പ്രൈവസി വരട്ടെ. ഇനി അങ്ങോട്ട് ഓക്കെ, ഇതുവരെ അവർ കുട്ടികൾ എന്ന നിലയ്ക്ക് അമ്മ കുട്ടികൾ എന്നുള്ള വ്ളോഗ് മുന്നോട്ട് പോയി, ഇനി അങ്ങോട്ട് അവര് ഒരു എന്താ പറയാ കേപ്പബിൾ ആവട്ടെ. ഓക്കെ, വി ആർ റെഡി ടു ഡു ദിസ്, വി ആർ റെഡി ടു ആക്സെപ്റ്റ് തിങ്സ്. അവരെന്ത് ചെയ്യണം ചെയ്യേണ്ടെന്നുള്ളതൊക്കെ അവർ നോക്കിയിട്ട് അവർ അവരുടെ ഒരു സെൽഫ് സ്റ്റാൻഡിൽ എത്തുന്ന സമയത്ത് അവരിട്ടോട്ടെ. അല്ലെങ്കിൽ അതുവരെ നമ്മളിങ്ങനെ ഒരു ഒരു ബ്രേക്ക് പോലെ തന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ആസ് എ പാരന്റ് വാട്ട് ഷീ ഹാവ് ഡൺ ഈസ് വെരി അപ്രീഷിയേറ്റബിൾ. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യങ്ങളും, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ എന്ത് എൻ്റെ ഏതൊക്കെ സിനിമകൾ നടക്കുന്നു, അല്ല കുട്ടികൾ എന്ത് ചെയ്യുന്നു, എല്ലാം എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അതിലൊക്കെ ഒരു കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, യു ആർ റൈറ്റ് എന്ന് പറയുന്നുണ്ട് ഒത്തിരി പേര്. താങ്ക് യു, നിങ്ങൾ മനസ്സിലാക്കിയതിൽ ഒരുപാട് സന്തോഷം. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആൾക്ക് മിണ്ടരുത് കുൽസു, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഞാനിത് നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ നിർത്തല്ലേ നിർത്തല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ എൻ്റെ പിള്ളേരുടെ പ്രൈവസിക്ക് അതല്ലേ നല്ലത്, അവർ വലിയ കുട്ടികളായില്ലേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വലിയ കാര്യം. അപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ മനസ്സുണ്ട്, ജെന്യൂനായിട്ട് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷം.
എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഒരു അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, എന്റെ മക്കളുടെ പ്രൈവസിയാണ് എനിക്ക് വലുത്, അപ്പൊ സോ എന്റെ മക്കൾ ഇനി വളർന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ട് അവര് സെൽഫായിട്ട് റിയലൈസ് ചെയ്തിട്ട് അവർ ഇനി കാര്യങ്ങൾ ഇനി ഇതേപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. സോ എനിക്ക് പ്രൈവറ്റായിട്ടും പ്രൈവസിയിൽ വെക്കേണ്ടതും കാര്യങ്ങൾ ഞാൻ വെക്കുകയാണ്, മക്കൾ വലുതാവുകയാണ്. സോ ഞങ്ങൾക്ക് അങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരും ചോദ്യം ചെയ്യില്ല ഒരിക്കലും, നോ വൺ വിൽ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ വ്ളോഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ വീഡിയോ ഫാമിലി വ്ളോഗ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. പ്രൈവറ്റ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രൈവറ്റായിട്ടും പ്രൈവസിയിൽ വെക്കേണ്ട കാര്യങ്ങളും നമ്മുടെ പ്രൈവസിയിൽ വേറൊരാൾ ഇടിച്ച് കയറാൻ പാകത്തിനില്ലാത്ത വീഡിയോസ് നമ്മൾ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാം, നമുക്ക് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കംപ്ലീറ്റ് വീഡിയോ ഇവർ സ്റ്റോപ്പാക്കുന്നില്ല, ഇവർ അതും പറയുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്നത് ഇവരുടെ ഷോർട്സോ അല്ലെങ്കിൽ ലൈവ് കാര്യങ്ങൾ അങ്ങനെ ചെറിയ കാര്യങ്ങളായിട്ട് മാത്രം മുന്നോട്ട് വരാം. സോ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് അല്ല, ലിമിറ്റ് ചെയ്യുന്നത് എവിടെ ലിമിറ്റ് ചെയ്യണം എന്ന് ഇവർക്ക് കറക്റ്റായിട്ട് അറിയുന്നത് കൊണ്ടും ഇവർക്കത് ആ ഒരു തിരിച്ചറിവ് എന്ന് പറയാൻ പറ്റില്ല. ഷീ നോസ് ഓക്കെ ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട്, അതായത് ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് മുന്നോട്ട് പോകുന്നത് ഇറ്റ്സ് ഫാർ ബെറ്റർ എന്നുള്ളത്. ഇത് ശരിക്കുണ്ടല്ലോ എല്ലാവരും ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അഡാപ്റ്റേഷൻ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഓക്കെ, കാരണം ഇതിൽ ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. സോ അതേപോലത്തുള്ള കാര്യങ്ങൾ ബെനിഫിറ്റ്സ് മാത്രം ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് മേ ബി ഇത് ആക്സെപ്റ്റ് ആവണമെന്നില്ല. അല്ലാത്ത പക്ഷം ഇവരുടെ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് മച്ച് അപ്രീഷിയേറ്റബിൾ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും, സ്നേഹയാണെങ്കിലും ഞാനാണെങ്കിലും, ഇപ്പൊ ഞങ്ങളുടെ വർക്കില് പിള്ളേർ വലുതായി, ഞങ്ങളുടെ വർക്കില് ഞങ്ങള് കുറച്ച് ബിസിയായി, പിന്നെ പിള്ളേർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണമല്ലോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ അവരെ ഇങ്ങനെ ഒത്തിരി പേര് അറിയുമ്പോൾ അത് അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇടയ്ക്ക് ഷോർട്സ് ആൻഡ് സ്റ്റോറി ഇടണം, തീർച്ചയായിട്ടും ഇടും. കണ്ടോ അവര് തന്നെ പറയുന്നുണ്ട് കുട്ടികളെ എന്താ പറയുക ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും, ഓബിയസ്ലി ഇപ്പോൾ പാരൻസ് സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഓബിയസ്ലി എല്ലാവർക്കും അറിയും. യൂട്യൂബിൽ ഒന്നും കൂടി ആക്റ്റീവാണ്, ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കുട്ടികളും അമ്മയൊക്കെ ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഫേക്ക് ആവാൻ തുടങ്ങും അവരോട്. ഓക്കെ ആ ഒരു ഫേക്ക് ഫേസ് വെച്ചിട്ടാവും കുട്ടികളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. ഈവൻ ഒപ്പമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒരു ബെനിഫിറ്റ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് പ്രിറ്റൻഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ വാട്ട് ഷീ ഹാവ് ഡൺ ഈസ് ഗുഡ്. ഞാൻ വീഡിയോസ് നിർത്തുവാണ്, പിള്ളേർ വലുതായതുകൊണ്ട്. ഞാൻ നേരത്തെയോ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പല ഇന്റർവ്യൂസിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ നിർത്തും എന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിലേക്കാളും ഒക്കെ വലുത് പിള്ളേരുടെ പ്രൈവസിയും അവരുടെ ലൈഫ് സെക്യൂർ ആക്കുക എന്ന് പറയുന്ന ഒരു സാധനം. ഇനി വലുതാവുമ്പോൾ അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവർ ചെയ്തോട്ടെ. ഞാൻ വീഡിയോ നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞത് തങ്കവും കുലിസുമായിട്ടോ, ഞാൻ വീഡിയോ ഇടണം അമ്മ വീഡിയോ ഇടണം എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ. അവർക്കിപ്പോൾ എല്ലാം അറിയാം. അപ്പം വീഡിയോസ് നിർത്തരുത് എന്ന് പറഞ്ഞത് അവരാണ്. പക്ഷെ അത് അവരുടെ ഈ പ്രായത്തിൻ്റെയും അറിവില്ലായ്മയുടെയും ആയിരിക്കാം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് പയ്യെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, എന്നുവെച്ചാൽ മെനി വീക്ക്ലി വൺസ് ഉണ്ടാവും. പിന്നെ മച്ച് അപ്രീഷിയേറ്റബിൾ ഡിസിഷൻ എന്നാണ് പറയാനുള്ളത്. സീ അവര് അവരുടെ വർക്കും കാര്യങ്ങളും അവരുടെ ലൈഫിലും ബിസി ആവുമ്പോൾ കുട്ടികൾ പറഞ്ഞല്ലോ, അവരെന്നെ പറയുന്നുണ്ട് കുട്ടികൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് വീഡിയോ നിർത്താണെന്ന് പറയുമ്പോൾ. കുട്ടികളാണ് പറയുന്നത് എന്ത് നിർത്തേണ്ട അമ്മ നിർത്തേണ്ട അമ്മ എന്നുള്ളത്. സോ ദേ ആർ ഗെറ്റിംഗ് ടു മച്ച് ഇൻവോൾവ്ഡ്. അപ്പോൾ അച്ഛനും അമ്മയും വർക്കും കാര്യങ്ങളൊക്കെ ബിസി ആവുമ്പോൾ ചാനൽ പതിയെ 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 എന്താവും വരും, ഇവർ വരും, ബട്ട് സ്റ്റിൽ കുട്ടികൾ കൂടുതൽ ഇൻവോൾവ് ആവുന്നു തുടങ്ങും. സോ അവരുടെ ഈ ഒരു ഏജ് സ്റ്റേജിൽ അവർക്ക് ചിലപ്പോൾ വാട്ട്സ് സ്ട്രോങ് വാട്ട്സ് ഗുഡ് അല്ലെങ്കിൽ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. സോ ബെറ്റർ എന്താ കുട്ടികൾ ഓക്കെ ഇതുവരെ അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വീഡിയോസും കുറേ വർഷങ്ങളായിട്ട് ഒരു വീഡിയോ തുടങ്ങിയിരുന്നു, എന്ത് 3-4 കൊല്ലം മുന്നേ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, ഒരു 2 കൊല്ലമായിട്ട് ഭയങ്കര ആക്റ്റീവ് ആണ്. സോ ഇവർ ഈ ഒരു സ്റ്റേജിൽ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റ് ഓക്കെ കൂടി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഇത് കുട്ടികൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമും ആയതുകൊണ്ടും ഇവരെന്ത് ചെയ്തു ഇത് കട്ട് ഡൗൺ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ്. ഇനി കുട്ടികൾ അവരുടെ ഒരു എന്താ പറയുക ഫുൾ ഓക്കെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇതാണ് സോഷ്യൽ മീഡിയ, ഇതാണ് ലൈഫ് എന്നുള്ള ഒരു ഒക്കെ ആ ഒരു അറിവ് വരുന്ന പ്രായത്തിൽ കുട്ടികൾ ഓക്കെ ദേ ആർ റെഡി ടു ടേക്ക് ഇറ്റ് ഓൺ. അവരെന്താണെങ്കിലും ഇനി ഞങ്ങൾ ചെയ്യാം എന്നൊക്കെ ഉള്ള പോലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. ഓക്കെ ഇപ്പം നമ്മുടെ അഹാന അതേപോലെ അവരുണ്ടല്ലോ ആ ഒരു ഫാമിലി മൊത്തം അവർ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അവർ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്.
സോ അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റേജിൽ ഈ കുട്ടികൾ എത്തുമ്പോൾ അവരും ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇവർക്ക് ഇങ്ങനെ ഒരു ബേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ എങ്ങനെയാണ്, വീഡിയോ എങ്ങനെയാണ്, യൂട്യൂബ് ചാനൽ ഇതാണ് എന്നുള്ളതൊക്കെ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവരത് കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവർ സെൽഫായിട്ട് കേപ്പബിൾ ആകുമ്പോൾ ടേക്ക് ഓവർ ചെയ്യുക, അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ തിങ് ഇങ്ങനെ വേണം കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് ചെയ്യാൻ. പക്ഷെ പറ്റ ചെയ്യാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ ബഷീർ ഭാഷ ഈ കുട്ടി ഉണ്ടായപ്പോഴത്തേക്ക് എന്തിനാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയത്, വേറെ പലരും ഓക്കെ, ഇപ്പോൾ സൗഭാഗ്യ ഏകദേശം അവരുടെ പ്രഗ്നൻസി മുതൽ കുട്ടി ഉണ്ടായ എല്ലാ വീഡിയോസും ഇടുന്നുണ്ട്. ആൻഡ് നമ്മുടെ പേളിമാണി ഇതേപോലെ തന്നെ പ്രഗ്നൻസി കുട്ടി കാര്യങ്ങൾ അങ്ങനത്തെ വ്ളോഗും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. സോ എന്തിനു ഇത് ചെയ്യുന്നു എന്തിനൊക്കെ ചോദിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ദേ നോ വേ ടു ഡ്രോ ദ ലൈൻ. അവർക്കറിയാം അവർ വര വരയ്ക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഇവർക്ക് ഈ വീഡിയോ ഇടുന്നതിനേക്കാൾ വലിയ ടാസ്ക് ആയിരിക്കും സാന്ദ്രയ്ക്ക് ഇനി ഈ കുട്ടികളെ ഈ എന്തുകൊണ്ട് ഇടുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ വീഡിയോ വരുന്നില്ല ചോദ്യം ടാക്കിൾ ചെയ്യുക എന്നുള്ളത്. അതൊരു വലിയ പ്രൊസീജിയറാണ്. അത് ചെയ്തേ പറ്റൂ. അത് ചെയ്യാൻ അവർ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെയാണ്, അവർ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ ഓക്കെ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദിസ് എനിമോർ എന്ന് പറഞ്ഞ് വന്നത്. സോ സോഷ്യൽ മീഡിയ എന്ന സാധനം ഇന്നോവേറ്റബിൾ ആണ്, മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ ഇവരുടെ മക്കൾക്ക് മാത്രമല്ല, ഇപ്പൊ നാളെ എനിക്കൊരു മകനോ മകളോ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു പാരന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി നമ്മൾ ഫോണിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ഇരിക്കുന്ന സമയത്ത് അവർ വന്ന് ചോദിക്കും വാട്ട് ഈസ് ദിസ്. ഇപ്പൊ നമ്മൾ വോയിസ് ചാറ്റ് ചെയ്യുന്നതും നമ്മൾ കമന്റ് ചെയ്യും നമ്മൾ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരാളാണ്, നാളെ ഞാനൊരു പാരന്റ് ആയി കഴിഞ്ഞാൽ എന്റെ കുട്ടി ഒന്ന് നോക്കും വാട്ട് ഹീസ് ഡൂയിങ്, എന്താണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ കാറിലിരിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ചെയ്യുന്നു. അപ്പൊ ഓബിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർക്ക് മൊബൈലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവും. അങ്ങനെ തന്നെ വളരുന്ന ഓരോ സ്റ്റേജിലും അവർക്ക് മനസ്സിലാവും ഓക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളാണ്, അങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്, സോ വൈ നോട്ട് മീ, എനിക്കെന്താ ചെയ്തുകൂടെ, എനിക്ക് ചെയ്യാൻ പറ്റുമോ. സോ അതൊക്കെ കുട്ടികൾ ഓബിയസ്ലി വരുന്നൊരു ചോദ്യവും കുട്ടികൾക്ക് വരുന്ന ക്യൂരിയോസിറ്റിയാണ്. ഓക്കെ, സോ ക്യൂരിയോസിറ്റി ഉള്ള സ്റ്റേജിൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഒപ്പം ഇരുത്തിട്ട് ദിസ് ഈസ് ദിസ് ദിസ് ഈസ് ലൈക്ക് ദിസ് എന്ന് പറയുക. സെർട്ടൻ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് ചെയ്യുക, പ്രൈവസി എന്ന് പറഞ്ഞ സാധനം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിങ്ങനെയാണ് സോഷ്യൽ മീഡിയ. റൈറ്റ് ടൈം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെയും നമ്മുടെ ഗൈഡൻസ് വേണോ. ഈ റൈറ്റ് ടൈമിൽ എത്തുന്നത് വരെ കുട്ടികൾ വിൽ ബി ലൈക്ക് പോക്കിങ്, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഒരു ഗൈഡൻസ് വേണം. പാരന്റ് ആകുമ്പോൾ ആ ഒരു ഗൈഡൻസ് എല്ലാവരും കൊടുക്കുന്നു എനിക്കറിയാം. സോ സാന്ദ്ര, വാട്ട് ഷീ ഹാവ് ഡൺ ഈസ് ലൈക്ക് എനിക്ക് ലൈക്ക് എന്താ പറയുക 100% ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രൈവസി എന്ന് പറഞ്ഞ സാധനം വളരെ വലിയൊരു കൺസേൺ ആണ്. പ്രൈവസി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അത്യാവശ്യമാണ്. ആരുടെ പ്രൈവസിയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങളും നമ്മുടെ പ്രൈവസി ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്. ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി അതിലേക്ക് ഒരു വിസിബിലിറ്റി പുറത്തുള്ള ഓഡിയൻസിന് കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു കടന്നുകയറ്റം ഭയങ്കര നമുക്കത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യും, കടന്നു കയറും ഒക്കെ ചെയ്യും. സോ ദിസ് ഈസ് ഗുഡ്, മച്ച് മച്ച് അപ്രീഷിയേറ്റബിൾ ആണ് സാന്ദ്ര തോമസ് വാട്ട് യു ഹാവ് സെഡ്.